പഴയങ്ങാടി മുട്ടക്കണ്ടി പുഴയോരത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ചാക്കുകളിലാക്കി പുഴയോരങ്ങളിൽ ഉൾപ്പെടെ തള്ളുകയാണ്. വൈവിധ്യമാർന്ന കണ്ടലുകൾ കൊണ്ട് സമ്പന്നമാണ് പഴയങ്ങാടി മുട്ടുകണ്ടി പുഴയോരം. എന്നാൽ ഇവിടങ്ങളെല്ലാം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അറവ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമെല്ലാം തീരത്തും കണ്ടൽക്കാടുകൾക്കിടയിലും തങ്ങി നിൽക്കുന്നത് കാണാം. സമീപ പ്രദേശങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പലയിടങ്ങളിലായി തള്ളിയ നിലയിലാണ്. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പുഴയുടെയും കണ്ടൽക്കാടുകളുടെയും സൗന്ദര്യം ആസ്വദിക്കാനായി എത്തുന്നവർക്ക് പലപ്പോഴും മൂക്കുപൊത്തിയിരിക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ മാലിന്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പം വൈകുന്നേരങ്ങളിലെല്ലാം വന്നിരിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ വേസ്റ്റ്, പ്ലാസ്റ്റിക് കവേഴ്സ് അതെല്ലാം ഇവർ ഡയറക്ട്ലി വെള്ളത്തിൽ തന്നെയാണ് ഇടുന്നത്. പിന്നെന്ന് പറയുന്നത് ഇതിന്റെ അടുത്തുള്ള കോഴി ഫാമുകള് അങ്ങനെയുള്ള വേസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരിവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പം മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിതസേന പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിലും നമ്മളെല്ലാരും വീടുകളിൽ എത്തുന്നുണ്ട് അവര്. എന്നാൽ പോലും ആ ഒരു തുച്ഛമായ ഒരു ചെറിയ പൈസ ലാഭിക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഈ മുട്ടുകണ്ടി പ്രദേശം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വൈകുന്നേരങ്ങളിൽ നമ്മളിവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഇത് അല്ലെങ്കിൽ നമ്മളെ ഒരു കണ്ടൽക്കാടുകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണിത്. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുള്ള ഒരുപാട് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. പലപ്പോഴും നാറ്റം വല്ലാതെ അസ്വസ്ഥമാക്കാറുണ്ട്. അപ്പോൾ ഒരു അധ്യാപിക നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതിനെതിരായിട്ട് അധികൃതർ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. കണ്ടൽക്കാടുകൾക്കിടയിൽ പ്രജനനം നടത്തുന്ന പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും സൂക്ഷ്മജീവികളുടെയും പ്രത്യുൽപാദനത്തെയും ഇത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മേഖലയിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് സഞ്ചാരികളും പ്രദേശവാസികളും പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.